മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നടൻ കൊച്ചുപ്രേമൻ അന്തരിച്ചു എന്ന വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ മലയാളി സിനിമാ പ്രേക്ഷകരെ സങ്കടത്തിലാഴ്ത്തുന്നത്. 68 വയസ്സായിരുന്നു നടന്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് കൊച്ചുപ്രേമനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത്. ആശുപത്രിയിലേക്ക് എത്താൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ അദ്ദേഹം വിടവാങ്ങി. ഇപ്പോൾ താരങ്ങളും എല്ലാ മലയാളി പ്രേക്ഷകരും സങ്കടത്തിലാണ്. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുശോചന പൂക്കളുമായി നിരവധി ആരാധകരും താരങ്ങളും ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പൂക്കളും ചിത്രങ്ങളും പങ്കുവച്ചു കഴിഞ്ഞു. പല താരങ്ങളും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഓർമ്മകളാണ് പങ്കുവച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ആദരാഞ്ജലി പോസ്റ്റുകൾ മറ്റും എത്തിക്കഴിഞ്ഞു. ഹാസ്യവേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 7 നിറങ്ങളാണ് കൊച്ചുപ്രേമൻ്റെ ആദ്യ സിനിമ. അന്നു മുതൽ ഇന്ന് വരെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി കൊച്ചുപ്രേമൻ നിലകൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്തിൽ പേയാടെന്ന ഗ്രാമത്തിൽ ശിവരാമ ശാസ്ത്രികളുടെയും കമലത്തിൻ്റെയും മകനായി 1955 ജൂൺ 1 കൊച്ചുപ്രേമൻ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം പേയാട് ഗവൺമെൻറ് സ്കൂളിൽ പൂർത്തിയാക്കിയ കൊച്ചുപ്രേമൻ തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് ബിരുദം നേടി. KS പ്രേംകുമാർ എന്നതായിരുന്നു ശരിയായ പേരും. 8 ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായൊരു നാടകമെഴുതി സംവിധാനം ചെയ്യുന്നത്. അഭിനയത്തിന് മുൻപ് തന്നെ അദ്ദേഹം സംവിധാനത്തിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അത് വിജയകരമായതിനെ തുടർന്നാണ് ഉഷ്ണ രാശി എന്ന രണ്ടാമത്തെ നാടകവും രചിച്ചത്. ഇതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാന മികവിനെക്കുറിച്ച് സുഹൃത്തുക്കളും നാടകരംഗത്തുള്ളവരും അറിയാൻ തുടങ്ങി. ആകാശവാണിയിലെ ഇതളുകൾ എന്ന പരിപാടിയിലൂടെയാണ് നാടകങ്ങൾ സംപ്രേഷണം ചെയ്തത്. സ്കൂൾ പഠനത്തിന് ശേഷം നാടകത്തെ ഗൗരവമായി കാണാൻ തുടങ്ങിയത് തിരുവനന്തപുരം കവിതാ സ്റ്റേജിന് വേണ്ടി ജഗതി NK ആചാര്യ ഒരുക്കിയ ജ്വാലാമുഖി എന്ന നാടകത്തിൽ അഭിനയിച്ചതോടെയാണ്. ഇതിനുശേഷം ഗായത്രി തിയേറ്റേഴ്സിൻ്റെ അനാമിക എന്ന നാടകത്തിലും തുടർന്ന് അഭിനയിച്ചു. പിന്നീട് സംഘചേതന കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ 10 നാടക സമിതികൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട്. ധാരാളം ആരാധകരെ സൃഷ്ടിച്ച കൊച്ചുപ്രേമന്റെ പ്രശസ്തമായ നാടകങ്ങളാണ് കേരള തിയേറ്റേഴ്സിന്റെ അമൃതം ഗമയ, വെഞ്ഞാറമൂട് സംഘചേതനയുടെ സ്വാതി തിരുനാൾ, ഇന്ദുലേഖ തുടങ്ങിയത്. 1979 റിലീസായ 7 നിറങ്ങൾ എന്ന സിനിമയാണ് കൊച്ചുപ്രേമന്റെ ആദ്യ സിനിമ. പിന്നീട് അങ്ങോട്ട് നിരവധി ഹാസ്യ തമാശ നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കുള്ള ഇഷ്ടകഥാപാത്രമായി മാറുകയായിരുന്നു. മലയാള സിനിമയിൽ ഇതുവരെ 280 ചിത്രങ്ങളിൽ വേഷമിട്ട കൊച്ചുപ്രേമൻ സിനിമ കൂടാതെ ടെലി സീരിയലുകളിലും സജീവമായിരുന്നു. അവിടെയും ഹാസ്യത്തിൽ ഒട്ടും പിന്നോട്ട് നിൽക്കാതുള്ള കഥാപാത്രങ്ങളാണ് കൊച്ചുപ്രേമൻ മലയാളികൾക്ക് സമ്മാനിച്ചത്. മലയാളത്തിലെ വലിയൊരു കലാപ്രതിഭ തന്നെയാണ്. ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച മലയാളത്തിലെ അതുല്യ കലാകാരന് ആദരാഞ്ജലികൾ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.